ഇന്നലകളിൽ ഞാൻ മോശമായി പോയി, സാറേ കള്ളു കുടിച്ചു പെണ്ണു പിടിച്ചു പലിശ വാങ്ങി കഞ്ചാവടിച്ചു പോയി. ഇല്ല ചെറുപ്പക്കാരാ, ഒരു നിമിഷം നിനക്ക് മാറാൻ നീയത്തുണ്ടോ? ഒരു നിമിഷം നിനക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു നിമിഷം നിനക്ക് ചിന്തിച്ചാൽ നിന്റെ റബ്ബിലേക്ക് വഴിതിരിച്ച് നടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്നാ നിനക്ക് ഈയാളെ പോലെ ആകാ, ഈ കനിഞ്ചറ്റം വരെ ദാടിരോമങ്ങളും വളർത്തി വന്ന സാത്വികനായ വിശുദ്ധനായ ആ മനുഷ്യനാരെന്നറിയോ? മഹാനായ ഖാലീ ഫുലൈൽ ബിനു ഇയാദ് റളിയല്ലാഹു അൻഹു. കണ്ടോ, കഴിഞ്ഞു പോയ ഭൂതകാലത്തിന്റെ ഒരു പെരുങ്കള്ളന്റെ പേര് കേട്ടപ്പോ ഇങ്ങ് മുട്ടക്കാവിലിരുന്ന് നിങ്ങൾ പറയുന്നത് റളിയല്ലാഹു അൻഹു എന്നാ? എന്തുകൊണ്ട്? ഒരറ്റായത്തെ ദേഹത്തിനെ മാറ്റിമറിച്ചു ചെറുപ്പക്കാരാ, ഒരായത്തെ ദേഹത്തിനെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊടുത്തു ചെറുപ്പക്കാരാ, ഒരായത്തെ ദേഹത്തിന് മാറ്റൊലി സൃഷ്ടിച്ചു ചെറുപ്പക്കാരാ. ആ മനുഷ്യൻ വളരെ സാത്വികനായി മാറി. അദ്ദേഹമാണ് നടന്നു പോകുമ്പോ തന്റെ പഴയകാല സുഹൃത്തായ ഒരാള് തിരികെ വരികയാണ്. എതിരെ വന്നപ്പോൾ അയാളോട് തങ്ങളെ ചോദിക്കുന്നു, ഏ സഹോദരാ, കണ്ടിട്ടൊത്തിരി നാളായല്ലോ, എത്ര വയസ്സായെന്ന് ചോദിച്ചു. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഫുലൈലിബിനോട് അദ്ദേഹം മറുപടി കൊടുത്തത്, എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് ഫുലൈലിബിനിയാള് തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? അല്ലാ, നിന്റെ ഓട്ടം തീരാറായി മോനെ, നീ അല്ലാന്റെ അടുക്കലേക്ക് ഓടി ഓടി എത്തുകയാടാ. ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ട മാത്രേ ഫുലൈലിബിനിയാള് തങ്ങൾ അയാളോട് ചോദിച്ചു, എന്റെ സഹോദരാ, നീ പറഞ്ഞതിന്റെ അർത്ഥമറിയോ? അയാള് പറഞ്ഞു, ഇല്ല, മുസീബത്ത് എത്തുമ്പ പറയണമെന്നല്ലേ അത് പഠിച്ചത് ഞാൻ, അതുകൊണ്ട് ഞാനത് ഓതിയതാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിനിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ മുഅദ്ദിനെ വിളിക്കുകയാണ്, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കരുതും ആരോ മരിച്ചിരിക്കുകയാ, അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാട്ടുനടപ്പും അങ്ങനെ തന്നെയാണ്, സഹജവും അങ്ങനെ തന്നെയാ. പക്ഷേ ഫുലൈലിബ്നു ഇയാദ് ചോദിച്ചു, അതിന്റെ അർത്ഥം നിനക്കറിയോ? അയാള് പറഞ്ഞു, അറിയില്ല. ഫുലൈലിബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു കൊടുത്ത അർത്ഥം ഞാനൊന്ന് പറഞ്ഞോട്ടെ ചെറുപ്പക്കാരാ, ഇനി നാളെ വഴലുണ്ടാവുമോ? അടുത്ത ന്യൂ ഇയർ എന്ന് പറയുന്ന 31 പ്രസംഗിക്കാൻ കഴിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യം നമ്മളെ പേടിപ്പിക്കുന്നത് ഭാവിയുടെ ഭീകരമായ നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നത്. ഭൂതകാല ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു മഅ്ദനി ഉസ്താദിനെ പോലെ, അതെല്ലാം വർത്തമാനകാല സാഹചര്യത്തിന്റെ സ്പന്ദനങ്ങളിലൂടെ തൊട്ടറിയുകയാ. അത് ഭാവിയിലെ നീറ്റലായി മാറുമോ നമുക്കറിയില്ല. സഹോദരങ്ങളെ, ഇനി എത്ര നാള് വഴലുണ്ട് നമുക്കറിയില്ല. കൂട്ടരേ, ഇനി എത്ര നാള് മുസ്ലിമായി നമുക്ക് തൊപ്പി വെച്ച് താടി വെച്ച് സ്വസ്ഥമായി നമുക്ക് സഞ്ചരിക്കാൻ കഴിയും നമുക്കറിയില്ലല്ലോ. പക്ഷേ ഈമാൻ നമ്മുടെ ഹൃദയത്തിലാണ്, ചോർന്നു പോകൂല. അത് രാജ്യം ആര് ഭരിച്ചാലും, കാരണം നമ്മൾ ഫിർഔനെ കണ്ട മക്കളോ, ഇനി നമ്മളെ ജാലിനെ കാണാനുള്ള മക്കളോ, ഇതിനിടയിൽ നമ്മൾ കാണുന്നതെന്നും നമുക്ക് ഭീകരമല്ലോ, കാണുന്നതെന്നും നമുക്ക് വലിപ്പമുള്ളതല്ലോ. ഇതിനേക്കാൾ വലുത് നമ്മൾ കണ്ടതാ, ഇനി ഇതിനേക്കാൾ വലുത് കാണാനുള്ളതാ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കണ്ണിൽ വലുതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി എന്താ നടക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയാ, ഫുലൈലിബ്നു ഇയാദ് തങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു, ഇന്നാലില്ലയുടെ അർത്ഥമറിയോ? ഇനി പള്ളിയിൽ നിന്നത് കേൾക്കുമ്പോ മനസ്സിൽ ഓർമ്മ വരേണ്ടത് ഇതായിരിക്കണേ മുസ്ലിം പെങ്ങളെ. ഇന്നാലില്ല എന്ന് പറഞ്ഞാൽ ഫുലൈൽ തങ്ങൾ പറയുന്നു, വമൻ അലിമ അന്നഹു അബ്ദുന, ഒരാൾ അടിമയാണെന്ന് ബോധ്യപ്പെട്ടാൽ, ഫൽയഅലം അന്നഹു റാജിഉൻ, അവൻ അറിയണം അല്ലാഹുവിലേക്ക് അവൻ മടങ്ങണമെന്ന്. വമൻ അലിമ അന്നഹു റാജിഉൻ, ഒരുവൻ അല്ലാഹുവിലേക്ക് മടങ്ങണമെന്നറിഞ്ഞാൽ, ഫൽയഅലം അന്നഹു മൗഖൂഫ്, അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവൻ അറിയണം. വമൻ അലിമ അന്നഹു മൗഖൂഫുൻ, ഒരുവൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമെന്നറിഞ്ഞാലോ, ഫൽയഅലം അന്നഹു മസ്ഊൽ, അല്ലാഹു അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചു
ചോദിക്കുമെന്നവൻ അറിയണം. വമൻ അലിമ അന്നഹു മസൂൽ, ആരെങ്കിലും അവനെ ചോദിക്കപ്പെടുമെന്ന് ബോധ്യം വന്നാലോ, ഫലിയഉദ്ദലി സുആലി ജവാബാ, അവനെ വ്യക്തമായി ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ സമയത്ത് ഞെട്ടലോടെ മനുഷ്യൻ ചോദിച്ചു, ഫുലൈൽ തങ്ങളെ, വമൽ ഹൈലത്തു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്തു വേണം പറയും? 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ജീവിതം തീർന്നല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നലെ വരെ മോശമായി നടന്നൊരു മനുഷ്യൻ ഒരു ബോധോദയം വന്ന് വഴിതിരിഞ്ഞ് നടന്ന സാത്വിക മേഖലയിലെ സൂഫി സജക്രവാളത്തിന്റെ അതുല്യ സൂര്യ തേജസ്സായി മാറിയ ഫുലൈൽ ഇബ്നു ഇയാദ്. നെറ്റിലൊന്ന് പരിശോധിക്ക്, കിതാബുകളെടുത്ത് പരിശോധിക്ക്, ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ഉപദേശങ്ങൾ മാത്രം മതി ഒരു പുരുഷായുസ് പ്രസംഗിക്കാൻ. അത്രയും വലിയ ഉപദേശകനായി മാറി അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉപദേശത്തിലാണ് ഇന്നാലില്ല പറഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് അറിയോ അതിന്റെ അർത്ഥം? അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയോ? ഇല്ല, എനിക്ക് അറിയില്ല. എന്ത് മുസീബത്ത് വന്നാലും പറയണമെന്നാണല്ലോ. കാല് കല്ലിലൊന്ന് തട്ടുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്ത്? പറഞ്ഞപ്പോ നബി നബി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളക്കണഞ്ഞപ്പോ മിണ്ടാതിരുന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൂലി അൽ ഇസ്തിർജാ, ഇന്നാലില്ല ചൊല്ലു മോളെ. നബിയെ, ആരും മരിച്ചില്ലല്ലോ, ഇത് വിളക്കണഞ്ഞതല്ലേ? അതേ മോളെ, വിശ്വാസികൾക്ക് വരുന്ന ഏത് വിപത്തും അത് മുസീബത്ത് തന്നെയാ. ഇതൊരു ാണ് ഇസ്തിർജാഅ് ചൊല്ലിക്കോ, അതാ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? അല്ലാഹു നമ്മൾ അടിമകളാണെന്നറിഞ്ഞാൽ തിരിച്ചു പോകണമെന്ന് ബോധ്യം വേണം. തിരിച്ചു പോകുന്നെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നേ പറ്റൂ, നിൽക്കുന്നെങ്കിൽ മറുപടി കൊടുത്തേ പറ്റൂ. മറുപടിക്ക് വേണ്ടി നമ്മൾ ചോദ്യത്തിന് വേണ്ടി നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തി പോണം. എന്താ അതിനുള്ള വഴി എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിനെ പറഞ്ഞത്? അതാണ് 2023 കാലെടുത്ത് വെക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അഹ്ലുൽ ഈമാനിനോടാണ്, അല്ലാതെ സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാരായ വിവരം കെട്ട വിവരദോഷികളോടല്ല. ഇത് വിശ്വാസികളോട് മാത്രം പറയുന്നതാണ്. മുസ്ലിം നാമധാരികളായി സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡിയിൽ വന്നിരുന്ന്, അതല്ലെങ്കിൽ മുസ്ലിം ഐഡി ഉണ്ടാക്കി വെച്ചിട്ട് അത് അല്ലാത്ത ഒരു സമൂഹമായി എടുത്തു ധരിക്കുകയോ, അതല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് എക്സ് എന്ന പേരിൽ പുറത്തേക്ക് പോയിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് പറയുന്നതല്ല, ഞങ്ങളുടെ സമുദായത്തിലെ ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കത് ചൊറിച്ചിലുണ്ടാകേണ്ട കാര്യമില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫുലൈൽ തങ്ങൾ പറഞ്ഞു, അഹ്സിൻ ഫീമാ ബഖിയ യഗ്ഫിറു ലക മാ മളാ. അതാ ഇനി ചെയ്യേണ്ടത്. 2023 എന്ത് ചെയ്യണം? ഇനി നന്നായി, ഇനി നീ നന്നായി, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനിയും നിനക്ക് നന്നാവാൻ താല്പര്യമില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലവിലതും പിടിക്കും, കഴിഞ്ഞതും പിടിക്കും, ഇനി വരാനിരിക്കുന്നതും പിടിക്കും. അല്ലാഹുവിന്റെ പിടുത്തം ഇന്ന റബ്ബക ലബിൽ മിർസാദ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പിടുത്തം ഭീകരമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു ഒരിക്കലും നമ്മൾ ഒരു ദുർബലനായിട്ട് കാണരുത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു പതി സ്ഥലത്തിരിക്കുന്നവനാണ്, ഒളിച്ചിരിക്കുന്നവനാണ്, ചാടി വീഴും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഹോദരങ്ങളെ, അല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവൻ വല്ലാതെ പിടിച്ചു നിർത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നാളകളെ നമുക്ക് നന്നാക്കി എടുക്കാം. ഇന്നലകളുടെ കാര്യം ഓർത്തുകൊണ്ട് ഈസാ നബി പറഞ്ഞതുപോലെ സമയം മൂന്നാണ്, ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, സാഅത്തുൻ ഖദ് മല്ലത്, പോയി. ഇനി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് സാഅത്തുൻ, നിനക്കിനി വരാനിരിക്കുന്ന സമയം. ലാ തദരി അതുദരികുഹ, നിനക്കത് അവിടെ എത്താൻ പറ്റോ ഇല്ല നിനക്ക് അറിയില്ല. അപ്പൊ ഏതാ ചെയ്യേണ്ടത്? വസാഅത്തുൻ അന്ത ഫീഹാ, നീ നിൽക്കുന്ന സമയം. ഫഖതനിഹാ ഫലാ തുലയഹ, പാഴാക്കരുത്. 2024 വരുമോ ഇല്ലേ നമുക്കറിയില്ല.
2022 പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. 2023 നന്നാക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമത്തെ അള്ളാഹു ആദരിച്ചതിന്റെ രണ്ടാമത്തെ തലമാണ് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹു നല്ല സമയത്തിൽ പഠിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന് നല്ല സമയങ്ങൾ തിരിച്ചു കൊടുക്കണം. ഞാൻ ചുരുക്കി പറയട്ടെ, ഒരു 15 മിനിറ്റ് കൂടി, ബാക്കി കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാനുണ്ട്. സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നത്, ഏറെ താല്പര്യമുള്ളത് ഇതുപോലുള്ള മതവിജ്ഞാന വേദികളാണ്, ഇതുപോലുള്ള സദസ്സുകളാണ്. അള്ളാഹുവിന്റെ മാലാകമാരിൽ ചിലരെ അള്ളാഹു ഭൂമിയിൽ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്താണ്? വേറെ ഒരു ഡ്യൂട്ടിയും അവർക്കില്ല. അവരിങ്ങനെ നാട് ചുറ്റി നടക്കണം. എവിടെ ഇൽമിന്റെ സദസ്സുണ്ടോ അവിടെ കയറി ഇരിക്കണം, എന്നിട്ട് നീച്ച് പോകണം. അതാണ് അങ്ങനെ വന്ന മലക്കുകള് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കാണുന്നില്ല, നമ്മൾ രണ്ടാമതും മൂന്നാമതും കസേര ഇറക്കിയിട്ട് കൊടുത്തു ഇരിക്കാൻ ആളുകൾക്ക്. പക്ഷെ അള്ളാന്റെ മാലാകമാര് അതിന് മുമ്പേ ഇവിടെ വന്ന് സ്ഥലം പിടിച്ചു. അവർക്ക് നമ്മുടെ കസേരയും വേണ്ട, നമ്മുടെ കട്ടചായം വേണ്ട, നമ്മുടെ ബിസ്ക്കറ്റും വേണ്ട. അള്ളാഹുവിന്റെ മലായകമാര് നമുക്ക് സംഭാവനയും തരില്ല. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരിക, ഇരിക്കുക, എണീറ്റ് പോവുക. നമ്മൾ കാണാത്ത മലായിക്കത്തുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവരുടെ സാന്നിധ്യവും സാമീപ്യവും, നല്ല മലായിക്കത്തുകൾ, നല്ല മലായിക്കത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലായിക്കത്തുകളുടെ പ്രത്യേകത, അവര് നമ്മുടെ ജോലിക്കാരാണ്. അൽഹംദുലില്ലാ, ഒരു വീഴ്ചയിൽ വീഴാതെ നമ്മളെ താങ്ങാൻ ലഹു മുഅക്കിബാത്ത്, ഹഫളത്തിന്റെ മാലാകമാർ, സംപ്രൊട്ടക്ഷന്റെ മാലാകമാർ. നമ്മൾ സങ്കടപ്പെടുമ്പോ വന്ന് സാന്ത്വനപ്പെടുത്താൻ, നമ്മൾ മറിഞ്ഞു വീഴുമ്പോ ഒന്ന് പിടിക്കാൻ. അള്ളാഹുവിന്റെ മലക്കുകളെ അല്ല ഇങ്ങനെ വിട്ടിരിക്കാൻ. സൂറത്ത് റഅദ് എടുത്ത് പരിശോധിച്ചു, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഒരു വിഭാഗം ഹഫളത്തിന്റെ മാലാകന്മാരാ. അള്ളാഹു ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിരിക്കാൻ നമുക്ക് ഒരു ആപത്തിലേക്ക് ചാടാതിരിക്കാൻ, നമ്മൾ എന്ത് പറയോ അപ്പോഴൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി നിൽക്കാൻ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാല്ലാ, ഇന്നലെ ഞാൻ തീർത്തിട്ടില്ല, ഈ കാര്യം കൂടെ കേട്ടിട്ട് പോകാവോ? നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളെ 12 മണി വരെ ഇരുത്തിയിട്ട്. എന്തിനാ എന്റെ ആവശ്യമില്ല. അത് നിങ്ങൾ ഈ പൈ ഇരിക്കുന്ന ആളുകളൊക്കെ കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും ചൂത് കളിക്കാൻ ചീട്ട് കളിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലല്ലേ പിടിച്ചിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഈ ഇരിക്കുന്നവരൊക്കെ നല്ല ആളുകളാണ്. നിങ്ങള് വീട്ടിൽ പോയാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവരാ, ഇല്ലെങ്കിൽ അവിടെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ പറഞ്ഞിരിക്കുന്നവരാ. അല്ല, നിങ്ങൾ ആരും എങ്ങും പോകില്ല എന്നറിയാം. പിന്നെ ഞങ്ങളെ പിന്നെ 12 മണി പിടിച്ചിരുത്തേണ്ട കാര്യം അല്ല. അങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്ത് കിട്ടാനാ? ഈ 12 മണിയുടെ പ്രത്യേകത എന്താ? December 31 യാതൊരു മഹത്വവും നമ്മള് കിതാബുകളിൽ ഒന്നിലും, കിതാബുകളുടെ പരിഭാഷകളിൽ പോലും എഴുതിയിട്ടില്ല, അതിന്റെ സൈഡിൽ പോലും എഴുതിയിട്ടില്ല, അതിനിട്ടിരിക്കുന്ന പൊതിയിൽ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ December 30 മാത്രം വിളിച്ചിരുത്തേണ്ട കാര്യമില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പോയിട്ട് റാഹത്തായിട്ട് കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങിക്കൂടെ, എന്നിട്ട് നേരത്തെ എണീച്ച് ദുആരക്കി. എന്നത്തെ എന്നത്തെ പോലെ അല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത പ്രത്യേകത ഉള്ള ദിവസം ഉസ്താദ്മാര് പള്ളിയിൽ അനൗൺസ് ചെയ്യൂലേ. അതുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തും, 11:30 ഞാൻ നിർത്തും. നാളെ കാസർഗോഡ് എനിക്ക് നേരെ കൊണ്ട് രാവിലെ തിരിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ തന്ന കവറ് ഇൻഷാല്ല ആദ്യം ആ കവർ ഒന്ന് വാങ്ങിക്കൊണ്ട് വരും. രണ്ടും കൂടെ ഒന്നായ പിന്നെ അതിലാക്കി ആദ്യ കവർ മാത്രമേ ഇടി, അതല്ലേ നല്ലത്? ഫൈസലേ, ആദ്യ കവർ കവറ് മാത്രം കേട്ടോ, ആരും ഇപ്പൊ പൈസ ഇടരുത് ഇൻഷാല്ലാ. ആ കവർ കൊണ്ടുപോയവർ മാത്രം അതിനകത്ത് ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണ്ട. പൈസ പിന്നെ ഇടാം നമുക്ക് ഇൻഷാല്ലാ. എല്ലാം കൂടെ ഒരുമിച്ച് കവറുള്ളവർ കവർ ഇട്ടോളി. അതെ, ഇനിയിപ്പോ അങ്ങനെ ഒരുമിച്ച് മതിയോ? രണ്ടെണ്ണം മതിയോ? ആ ശരി, കവർ വാങ്ങിച്ചു. അള്ളാഹു ബർക്കത്തെയട്ടെ. നമ്മുടെ ചെറുപ്പം കണ്ട നിങ്ങൾ നോക്കിയേ, ഈ ഫൈസലൊക്കെ ഈ സമയത്ത് പിന്നെ കൊല്ലം ബീച്ചിൽ പോയി എന്ന ജമാഅത്തിൽ നിന്ന് പുറത്താക്കുക, മുട്ടക്കാവ് ജമാഅത്തിൽ നിന്ന് പുറത്താക്കുക. അവനെന്താ ഈ ബക്കറ്റും കൊണ്ട് കിടക്കുന്നത്? ഈ സമയത്ത് അവന് വേണമെങ്കിൽ അവിടെ പോയി പട്ടം പറത്തിക്കൊണ്ടിരുന്നൂടെ? അത് തന്നെയാണ് അൽഹംദുലില്ലാ ഈ സദസ്സിന്റെ പോരിശ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല.
ഈ ഫൈസലിനെ പോലുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ ചെറുപ്പക്കാര്, നേരത്തെ മരണപ്പെട്ടവർക്കുള്ള മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഈ ചെറുപ്പക്കാര് ഈ സമയത്ത് എവര് പാൻപരാഗുമെത്തുന്നു, ശമ്പുവും വെച്ച് പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ, വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഇപ്പൊ പുതിയ വെർഷനാണ്, പുതിയ വെർഷനുകളാണ്. ഓ, എവിടെയൊക്കെ ആയിരുന്നു മദ്യപിക്കുന്ന, ആരൊക്കെയാ മദ്യപിക്കുക, എവനൊക്കെ എന്താ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ബുദ്ധിയുള്ളവരാണല്ലോ, വിവേകമുള്ളവരാണല്ലോ. പിന്നെ എപ്പോഴും ഒരുത്ത നടന്ന് കല്യാണം കഴിക്കുന്നു എന്നതിന്റെ പേരിൽ കല്യാണം ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? ഒരുത്ത് നടന്ന് കെട്ടി, തിരുവനന്തപുരത്ത് നിന്ന് കെട്ടി, കൊല്ലത്ത് നിന്ന് വേറെ കെട്ടി, പത്തനംതിട്ടയിൽ നിന്ന് കെട്ടി, കോട്ടയത്ത് കയറി കെട്ടി, ഇടുക്കിയിൽ കയറി കെട്ടിട്ട് നേരെ എറണാകുളത്ത് നിന്ന് അവിടെ നിന്ന് കെട്ടി, പിന്നെ തൃശ്ശൂരും പോയി കെട്ടി, അവിടെ നിന്ന് കെട്ടി കെട്ടി കാസർഗോഡ് എത്തിയപ്പോ 14 പെണ്ണായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വിവാഹം ഹറാമാണെന്നും അത് മോശമാണെന്നും പറയാൻ പറ്റുമോ? പറ്റൂല. ഏവനെങ്കിലും ഏതെങ്കിലും ഒക്കെ എരപ്പാളികൾ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ള വസ്ത്രത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും എംബോക്കികൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു സമൂഹത്തിന്റെ മേൽ വെച്ച് കെട്ടണ്ട. ഈ വേഷം ഒരു ദുഷ്ടലാക്ഷാക്കിയതിന്റെ പേരിലാ. ഇതിനൊക്കെ തക്കതായ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ഏറ്റവും മോശമായ നിലയിൽ അല്ലാഹുവിന്റെ ദീനോട് കളിക്കരുത്, അവന്റെ പള്ളിയോട് കളിക്കരുത്. ഈ തൊപ്പി എന്ന് പറയുന്നത് ഇസ്സത്തിന്റെ തൊപ്പിയാ, ഇത് അന്തസിന്റെ തൊപ്പിയാ, ഇത് അബൂഹുറൈറ വെച്ച തൊപ്പിയാ, ഇത് സയ്യിദുന ഉസ്മാൻ തങ്ങൾ വെച്ച തൊപ്പിയാ. ഇതിനൊരു മഹത്വമുണ്ട്. ഈ ഷോള ബിലാൽ തങ്ങൾ ഉപയോഗിച്ചതാണ്, ഈ കന്തൂറ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്, ഈ മുണ്ട് മഹാനായ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചതാണ്. ഇതിനൊരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഏവനെങ്കിലും അവന്റെ ഒക്കെ ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടോ രക്തത്തിന്റെ ഓട്ടത്തിന്റെ കൂടുതൽ കൊണ്ടോ എന്തെങ്കിലും കാണിച്ചു കൂട്ടി എന്ന് കരുതിയിട്ട് ഒരു സമുദായത്തെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, വിമർശനത്തിനോ ആക്ഷേപത്തിനോ നിങ്ങൾ ഒരിക്കലും മുതിരരുത്. ഇത് പാരമ്പര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെതാ. ഏവനെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത്, അവന് ടക്കറായ ശിക്ഷ കൊടുത്ത്, ഇതുവരെയുള്ള ശിക്ഷകളൊന്നും ശിക്ഷ അല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അല്ലാഹുവിന്റെ തക്വീ എന്താണ് കാര്യം എന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിയുള്ളവന് സൂചന മതിയാവും, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഫൈസലിനെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടെ ബക്കറ്റും പിടിച്ചുകൊണ്ട് നടക്കുന്നു, അതുപോലെ തന്നെ വെളിച്ചക്കാലയിലുള്ള ഒരു സാധുവിന് കിഡ്നി സംബന്ധമായ രോഗം വന്നപ്പോ സഹായിക്കുന്നു, എത്ര മഹത്വം. അൽഹംദുലില്ലാഹ്. ഇവൻ അല്പം അങ്ങോട്ട് ചെന്നിട്ട് വാട്ടീസ് ഓടിച്ച് ഇങ്ങനെ നടന്നാൽ ആരെങ്കിലും ജമാഅത്തിൽ നിന്ന് പുറത്താക്കുവോ? അങ്ങനെയാണെങ്കിൽ ജമാഅത്തിൽ ആരാ ഉണ്ടാവുക? അള്ളാഹു അക്ബർ. ഒരു മഹല്ലിൽ നിന്ന് കള്ളുകുടിയന്മാരൊക്കെ പുറത്താക്കുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, അത് വേറൊരു കാര്യമാണ്. രാവിലെ നേരം വെളുത്തിറങ്ങി ഒരുത്ത ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക, ഒരുത്തൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞ പുസ്തകം ഒന്ന് കാണണം, നിങ്ങളൊക്കെ കണ്ടു കാണും. അത് പിന്നീട് ആരോ പറഞ്ഞത് എന്റെ ഷോർട്ട് ഫിലിം ആണ് എന്നൊക്കെ പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞ പുസ്തകം ഒന്ന് കാണണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കുറച്ചേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ ചെറുപ്പക്കാരൻ വലിയ ഉസ്താവം മറുകി പ്രായമുള്ളവർക്കൊന്നും ഈ സാധനം ഇല്ലല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സ്വസ്ഥമാണ്. നടൻ മോഹൻലാല് പോലും വാട്സപ്പ് ഉപയോഗിച്ചിട്ട് എത്ര കൊല്ലം കഴിയും. നടൻ മോഹൻലാലിന് വാട്സപ്പ് ഇല്ല, അയാൾ തുറന്നു പറഞ്ഞതാണ്. പിന്നെ അയാൾ എടുത്തു എനിക്ക് അറിഞ്ഞുകൂടെ, കാരണം എന്താ, സമയം വേസ്റ്റ് ആവുന്നു എന്നാ പറഞ്ഞത്. ശരിയാണ്, ശരിയാണ്. ഇങ്ങനെ വെള്ളം കയ്യിലിട്ട് ഇങ്ങനെ ഒരുത്തനെന്തോ ഉരുട്ടിയെടുക്കുക, അപ്പൊ അതുവഴി ഒരു സ്ത്രീ പോയി, ആ സ്ത്രീ ഇങ്ങനെ ഒന്ന് മുഴപ്പിച്ചിട്ട് പോയി, എന്നിട്ട് അപ്പുറത്തോട്ട് ചെന്നിട്ട് മൊബൈൽ എടുത്തിട്ട് പറഞ്ഞു, ഇന്നവളുടെ മകൻ കഞ്ചാവിന്റെ ഉപഭോക്താവാണ്, അവൻ വരുന്ന വഴിയിൽ കഞ്ചാവ് ഉരുട്ടുന്നത് ഞാൻ കണ്ടതാണ്, എല്ലാരും ഷെയർ ചെയ്യണം, എല്ലാരും ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് വോയിസ് ഇട്ടു. പിന്നീട് വീണ്ടും ക്യാമറ കാണിക്കുന്നത് അവനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതാ. ഈ പാവം എന്താ ഉരുട്ടിയെന്നറിയോ? രാവിലെ എണീച്ചിട്ട് ഉമിക്കിരി ഉരുട്ടിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി എടുത്തതാ. കഷ്ടം. അതിനകത്ത് അതിനിടയിൽ തന്നെ 1000 പേര് ഷെയർ ചെയ്ത്, 10,000 പേര് കമന്റ് അടിച്ച്, പിന്നെ കുറെ ആളുകൾ ലൈക്ക് അടിച്ച്, പിന്നെ ഇവന്റെ ഭാവി പോയി. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് കൊണ്ട്, ഉള്ളതിനെ ഇല്ലാന്നോ ഇല്ലാത്തതിനെ ഉള്ളതെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. അതെല്ലാം അള്ളാഹുവിനെ അറിയൂ. നമ്മൾ അതുകൊണ്ട് അതതിന്റെ വഴിക്ക് വിടുക, നമ്മുടെ കാര്യം നോക്കി നടക്കുക, നമ്മുടെ മുതുകത്തിരിക്കുന്ന കൂന് നന്നാക്കാൻ നോക്കുക, അല്ലാതെ അപ്പുറത്തവന്റെ കണ്ണി കിടക്കുന്ന കരടെടുക്കാൻ വേണ്ടി നമ്മൾ നടക്കണ്ട. നമ്മുടെ വിരൽ എങ്ങനെയെങ്കിലും ഒന്ന് കൈവച്ച് പിടിപ്പിക്കാൻ നോക്കുക, അല്ലാതെ അവന്റെ വിരളിൽ എത്ര നഖമുണ്ടെന്ന് നോക്കി നടക്കണ്ട. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നായി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി ഞാൻ ഇതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇനിയും ഘട്ടങ്ങൾ വേറെയുണ്ട്. 3, 4, 5, 6 ഒക്കെ മനുഷ്യനെ അല്ലാഹു ആദരിച്ചതിന്റെ ശൈലി പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ആമുഖമായി ഓതി വെച്ചതും ആ ആയത്താണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന് കൊടുത്ത പ്രത്യേകത എന്തെന്നറിയോ? ഇത് കേൾക്കണേ എന്റെ സഹോദരങ്ങളെ. അല്ലാഹു മനുഷ്യന് കൊടുത്ത
സൃഷ്ട ഏറ്റവും വലിയ പ്രത്യേകത ആദരിച്ചതിന്റെ മൂന്നാമത്തെ ഘട്ടമേതെന്നറിയോ? അല്ലാഹു മനുഷ്യന് കൊടുത്ത രൂപമാ, അല്ലാഹു മനുഷ്യന് കൊടുത്ത രൂപമാ. എന്ത് രൂപത്തിലാണ് നമ്മളെ അല്ലാഹു പടച്ചതെന്നറിയോ ചെറുപ്പക്കാരാ? അല്ലാഹു നമുക്ക് തന്ന രൂപം എത്ര മനോഹരമാണ്! ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഭർത്താവിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ മുഖം ഞാൻ കണ്ട് കൊതി തീർന്നെന്ന്? നിങ്ങളെ കണ്ട് ഞാൻ മടുത്തുയിക്ക എന്ന് ഏതെങ്കിലും ഭർത്താവിനോട് ഭാര്യ പറയോ? കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരേ ഒരു പടപ്പുണ്ടെങ്കിൽ അത് മനുഷ്യൻ മാത്രമാണ്. ഒരു ദിവസം മാറി നിൽക്കണം, അപ്പോഴറിയാൻ വിളി എവിടെ എത്തി, എവിടെ എത്തി, എവിടെ എത്തി. ഭാര്യ വിളിക്കും, മക്കൾ വിളിക്കും, നമ്മളെ നമുക്ക് കൊല്ലത്ത് പോയാൽ തിരിച്ചിവിടെ മുട്ടക്കാവിലെത്തുന്നത് വരെ ഒരു രീതിയിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവൂല. കാരണം എന്താ? മടുത്തതാണോ? നമ്മൾ കൊടൈക്കനാലിൽ പോയാൽ, ഊട്ടിയിൽ പോയാൽ, വാഗമണിൽ പോയാൽ, അതല്ലെങ്കിൽ നമ്മൾ താജ്മഹലിൽ പോയാൽ, കുത്തബ്മിനാറിൽ പോയാൽ, എവിടെ പോയാലും നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ പോകുമ്പോ നമ്മൾ പറയും, മതി, അവിടെ നമ്മൾ കണ്ടതല്ലേ, അത് കണ്ടതല്ലേ എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മടുത്തു പോകും. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ എന്റെ സഹോദരങ്ങളെ, മനുഷ്യരെ കണ്ട് മടുത്തിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഏറ്റവും നല്ല സൗന്ദര്യം നമുക്ക് തന്നു. മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ വീണ്ടും ഭാര്യ പറയും, ഞാൻ ഒന്നുകൂടെ കണ്ടോട്ടെ, ആ തുണിയുണ്ട് മൂടല്ലേ, ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന്റെ ചാരത്തെ കോടി വരുന്നത് കണ്ടിട്ടില്ലേ? സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഏറ്റവും വലിയ ആദരിക്കപ്പെട്ട മനുഷ്യരായ അള്ളാഹു തആല ഈ വിഭാഗത്തെ മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ ആദരവിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. അല്ല തന്നെ പറഞ്ഞതെന്താ? അത്തിമരം തന്നെയാണ് സത്യം, വസൈതൂന് ഒലീവ മരം തന്നെയാണ് സത്യം, വതൂരി സീനീന തൂരി സൈനാ പർവ്വതം തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയ തൊട്ടിന്റെ മണ്ണാകുന്ന മക്കയെ തന്നെയാണ് സത്യം. ലഖദ്, അല്ലാഹു ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞത് ആറ് കാര്യങ്ങൾ കൊണ്ടാ. ഒന്ന് അത്തീർ, രണ്ട് വസൈതൂൻ, മൂന്ന് വതൂരി സീനി, നാലാമത് വഹാദൽ ബലദിൽ അമീൻ, അഞ്ചാമത്തേത് ആദ്യത്തെ എന്ന അക്ഷരം, പിന്നെ ഖദ് എന്ന അക്ഷരം ആ കലിമത്ത്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാ, മനുഷ്യനെ നാം തീർച്ചയായും പടച്ചിരിക്കുന്നത് ഫീ അഹ്സനി തഖ്വീ, ഏറ്റവും നല്ല സൗന്ദര്യത്തിലാ. നിങ്ങൾക്ക് ഞാൻ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് തെളിയിച്ചു തരാം, ഹദീസിന്റെ ശകലങ്ങൾ കൊണ്ട് നമുക്ക് തെളിയിക്കാം. സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളത് ആർക്കെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യം കൊടുത്തത് ആകാശത്തിനല്ല. എത്ര സൗന്ദര്യമാണ് സൂര്യനെ കാണാ, എത്ര സൗന്ദര്യമാണ് അല്ലാഹു പടച്ചതായ ചന്ദ്രനെ കാണാ. നിലാവുദിക്കുന്ന സമയത്ത് പതിനാലാരാവിന്റെ പൗർണമിയെ കാണാൻ എത്ര മനോഹരമാണ്, അതെത്ര നക്ഷത്രങ്ങളെ കാണാൻ എത്ര രസമാണ്, കലർ വിളിക്കുന്ന അലമാലകളെ കാണാൻ എന്ത് രസമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ആരെങ്കിലും ആവർത്തിച്ചു നോക്കുമോ? ഇല്ല. പക്ഷേ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഭാഗമാരാ? പച്ചവെള്ളവും പച്ചമണ്ണും കൂട്ടിക്കലത്തി കൊട്ടിയ ശബ്ദം കേൾക്കുന്ന രീതിയിൽ അല്ലാഹു പടച്ച മനുഷ്യനെയല്ലേ? ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സൗന്ദര്യം എല്ലാത്തിനേക്കാളും സൗന്ദര്യമാണ്, എല്ലാത്തിനേക്കാളും സൗന്ദര്യമാണ്. അഹ്സൻ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ലീലാണ് ഏറ്റവും നല്ല സൗന്ദര്യം എന്നാണ്. അല്ലാഹു പറഞ്ഞത് ഹുസ്നം എന്ന വാക്കല്ല, അല്ലാഹു പറഞ്ഞത് അഹ്സനം എന്ന വാക്കാ, ഏറ്റവും സൗന്ദര്യമുള്ളതെന്നാണ്. ആ ഒരു രീതിയിലാണ് അല്ലാഹു നമ്മളെ പഠിച്ചത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുന്നത് ഏത് കോലത്തിലാ?
ഏത് കോലത്തിലാണ് ഒരിക്കൽ റസൂലുള്ളാഹി തന്റെ സരസിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് കരുത്ത തലമുടിയുള്ള യാത്രാക്ഷീണങ്ങളൊന്നുമില്ലാത്ത എന്നാ നാട്ടുകാരൊക്കെ സുപരിചിതനല്ലാത്ത ഒരാള് കടന്നു വരികയാ. കാണാനെന്ത് രസമാണ്! അയാള് നബിതങ്ങളുടെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചു. ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. എത്ര സൗന്ദര്യ വന്നു! അതാരുടെ കോലത്തില്? കുതിരയുടെ കോലത്തിലല്ല, അള്ളാഹുവിന്റെ മലക്ക് വന്നത് മനുഷ്യന്റെ കോലത്തിൽ. കാരണം അവര് വേഷം മാറുന്നെങ്കിൽ ഏറ്റവും മനോഹരമായ കോലത്തിലല്ലേ മാറൂ, നല്ല കോലത്തിലല്ലേ മാറൂ. ഒരിക്കലു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയോടൊത്ത് വീട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ, ഭാര്യയോടൊത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോ, കുറച്ച് ചെറുപ്പക്കാർ വന്നു വന്ന് അഭിവാദ്യം അർപ്പിച്ചിട്ട് കേറിയിരുന്നു. ഇബ്രാഹിം നബിക്ക് ഒരു സ്വഭാവമുണ്ട്, ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്നാണ് വിളിക്കുന്നത്, അറിയാലോ. ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഇവിടെ നേരത്തെ പറഞ്ഞ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം, ശരിയാണ്. ദറസി പാരമ്പര്യമുള്ള നാടാണ് മുട്ടക്കാവ്. ഇന്നും അബ്നാസർ മഅ്ദനി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് വലിയ സ്നേഹമാണ്. ഞാൻ ഇന്നുവരെ ഒരു വേദിയിലും പറയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇതുവരെ ഒരു വേദിയിലും ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നുവരെ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ്, മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോ എന്നോട് വലിയ സ്നേഹമാണ്, എന്നോട് വലിയ സ്നേഹമാണ്. അത് ഞാൻ പി ഡി പി കാരനായതുകൊണ്ടോ, അല്ലെങ്കിൽ പി ഡി പി കാരനാണെന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പി ഡി പി കാരനൊന്നുമല്ല, എനിക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല. പക്ഷേ ഏത് വേദിയിലും ഞാൻ മഅ്ദനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് പ്രസംഗിക്കാൻ മഹാനായ ശംസുൽ ഉലമാഇ റളിയല്ലാഹു തആല അൻഹുവിന്, മഹാനായ ശംസുൽ ഉലമാഇ റളിയല്ലാഹു അൻഹു കൊടുത്ത റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഇജാസത്ത്, ജാമിഅ അൻവാറു ശരീ യതീംഖാനയിൽ വെച്ച് എനിക്ക് ഉസ്താദ് പ്രസംഗിക്കാൻ വേണ്ടി ഇജാസത്ത് തന്നു. കോയമ്പത്തൂര് നിൽക്കുമ്പോഴും നല്ല ബന്ധമുണ്ട്. ഇപ്പൊ ബാംഗ്ലൂര് ഞാൻ നിരവധി തവണ പോയിട്ടുണ്ട് കാണാൻ. ഏറ്റവും ഒടുവിൽ പോകുമ്പോ പരിശുദ്ധമായ ഹറമിൽ മഅ്ദനി ഉസ്താദ്, ആ ഹറമിൽ ഉസ്താദ് വിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോ ഹറമിൽ വെച്ച് ഒരു വലിയ മഹാൻ നൽകിയ ഒരു സമ്മാനം, ആ സമ്മാനം ഉസ്താദ് നിധി പോലെ കാത്തു സൂക്ഷിച്ചു. അതിനുശേഷമുള്ള എല്ലാ വേദികളിലും അത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വേദികളിൽ ഒരിക്കൽ പോലും അത് മാറ്റിവെക്കാതെ അത് ജീവനായി തന്നെ കണ്ട്, അതിനുശേഷം ബാംഗ്ലൂർ പരപ്പൻ അഗ്രഹാര ജയിലിൽ പോകുമ്പോഴും കൂടെ കൊണ്ടുപോയി. അതിനുശേഷം മോചിതനായി സഹായ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും കൂടെയുണ്ട്. അതിനുശേഷം ഇപ്പൊ താമസിക്കുന്ന ഫ്ലാറ്റിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുമ്പോ ആ സമ്മാനം അത് എന്റെ എനിക്ക് വേണ്ടി അത് തന്ന് എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് അത് എനിക്ക് നൽകി. ആ സാധനമാണ് ഈ വിരലിൽ കിടക്കുന്ന മോതിരം. ഉസ്താദിന്റെ എല്ലാ പ്രഭാഷണങ്ങളും നോക്കിയാലും അതിലൊക്കെ ഉസ്താദിന്റെ വിരലിൽ ഇതുണ്ടാവും. അത് ഊരി എന്റെ കയ്യിൽ ബിസ്മിൻ ചൊല്ലിയിട്ട് തന്നു, ഇനി ഇത് നിന്മോന്റെ കൈ കിടക്കട്ടെ എന്ന് പറഞ്ഞു തന്നു. അത്രയും സ്നേഹമാണ് നമ്മൾ തമ്മിൽ. ആ മഅ്ദനി ഉസ്താദിന് ജന്മം നൽകിയത് മുട്ടക്കാവിലെ മഹാനായ ശൈഖുന. എന്റെ ജീവിതത്തില് ഇത്രത്തോളം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ സുഖമില്ലാതെ കിടക്കുന്നു, ഞാൻ വിളിച്ചു, ഉസ്താദെ ഞാൻ മുട്ടക്കാവിലെ പരിപാടിക്ക് വന്നതാണ്. ഞാൻ ചോദിച്ചു, ഞാൻ വന്ന് കാണണോ വേദിയിൽ ദുആ ചെയ്യണോ? ദുആ ചെയ്താ മതിയെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട എന്റെ അഭിമന്യനായ ഗുരുനാഥൻ എന്നെ ഞാനാക്കി മാറ്റിയതിൽ എന്റെ മറ്റു ഉസ്താദുമാരെ പോലെ ഏറെ പങ്കുവഹിച്ച, വളരെ ആദരവോടുകൂടി, വളരെ വളരെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുന്ന നമ്മുടെ സർവസവുമായ ശൈഖുന, ബഹുമാനായ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ഈ കേരളത്തിൽ ഇത്രത്തോളം വിനയമുള്ള, ഇത്രത്തോളം വിനയമുള്ള, വിനയത്തിന്റെ പ്രതീകം എന്ന് പറയാൻ കഴിയുന്ന ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്ന അത്രയും വിനയമുള്ള ശൈഖുന കെ പി അബൂബക്കർ ഹദ്റത്ത് ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതേപോലെ ഈ മുട്ടക്കാവിന് സ്വന്തമായുള്ള ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഹൈദറസ് ഉസ്താദ്. രണ്ടുപേരും ഒരു നാട്ടിൽ നിന്ന് വന്ന് ഒരു നാട്ടിൽ എത്തപ്പെട്ട് അൽഹംദുലില്ലാ വളരെ മനോഹരമായി. ഞാന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, രണ്ടുപേരും ഒന്ന് ദക്ഷിണയാണ്, ഒന്ന് സമസ്ത എ പി വിഭാഗമാണ്. ശരിയാണ്,
ഞാനിത് അജു നമ്മുടെ ദാമുൽ ഖദമിന്റെ പരിപാടിയിൽ കരുനാഗപ്പള്ളി പ്രസംഗിക്കുമ്പോ ഏരൂര് ശംസുദ്ദീൻ ഉസ്താദ് പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട്. ഖുതുബുൽ അഖ്താബുമാര് നാലു പേരാ, മുഖറബുൽ അംലാക്കുമാര് നാലു പേരാ, മദ്ഹബുകൾ നാലാണ്, ഖലീഫമാര് നാലാണ്, കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളും നാലാണ്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരാളിലൊരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ഖുതുബുൽ അഖ്താബുമാര് നാലാ, ഖലീഫമാര് നാലാ, മദ്ഹബുകൾ നാലാ, മുഖറബുൽ അംലാക്കുമാര് നാലാ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാലിന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങൾ നാലാ. നമ്മൾ ആരെ ചീത്ത വിളിക്കാനാ? അതിന് നമുക്ക് എന്തിരിക്കുന്നു? നാലു പേരും നാലു പേരുടെ ദൗത്യം നിർവഹിക്കുന്നു. ആശയപരമായി ആർക്ക ഭാര്യ പറയുന്ന ഭാര്യ അയലം വാങ്ങിക്കുന്ന ഭർത്താവിനും ചൂര വാങ്ങുമെന്ന് പറയുന്നത് ഇത് ചൂര ഹറാമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അയലം മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവരെ തമ്മിൽ ഡിവോഴ്സിലായതുകൊണ്ടാണോ? ഒരാളുടെ ആഗ്രഹം അത് പറയുന്നു. പക്ഷെ മതത്തിന് വിരുദ്ധമാകാത്ത കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് ആശയപരമായ ചില വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നി പ്രസ്ഥാനങ്ങളിൽ ഒരു ചെറിയ ബാലൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ അതൊന്നും ഈ ഉമ്മത്തിന് ഒരു നാശവും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയുമില്ലെന്നാണ് വിശ്വാസം. അത്രയും വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നു. ഈ മുട്ടക്കാവിന്റെ രണ്ടാമത്തെ മുട്ടക്കാവിന്റെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, മുട്ടക്കാവിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ഹൈദരൂസ് ഉസ്താദാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതൊക്കെ മുട്ടക്കാവിന് സ്വന്തമാണ്. ഈ ദർസി പാരമ്പര്യമുള്ള നാടാ കണ്ണനല്ലൂർ. ഇതാ കണ്ണനല്ലൂര് നമ്മളെ ഓർമ്മയുണ്ട്. ദിൽദാർ വന്നില്ലേ? ആ ഇല്ല, കണ്ണനല്ലൂര് സ്ഥിരമായി പരിപാടി നടത്തുന്നതാണ്. എവിടെ ഈ ഭാഗത്ത് എവിടെ വന്നാലും അവർ വരും. എന്താ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തരുകയാണോ? ഒന്നുമല്ല, അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കും. നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കും, അവരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. നമ്മൾ പറയുന്നത് ആരാ? നേരത്തെ പറഞ്ഞ ഉസ്താദുമാര് നമുക്ക് പഠിപ്പിച്ചെന്ന് നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയിരുന്ന് കുത്തിയിരുന്ന് എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് നമ്മളത് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നു. അല്ലാതെ ഇതൊന്നും നമുക്ക് വഹിയിട്ടുന്നൊന്നും അല്ല. ഉസ്താദുമാരുടെ ദുആ ഉള്ളതുകൊണ്ടാ മോൻ ദുആ കേട്ടോ എന്ന് കെ പി ഉസ്താദ് പറഞ്ഞപ്പോ സന്തോഷമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറി. ആ ഒരു ഊർജമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാ, അല്ലാതെ എന്റെ ഇൽമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഈ മണ്ണ് അത്രയും പവിത്രമായ മണ്ണാണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അള്ളാഹു ഏറ്റവും നല്ല ആദരവ് ലഭിച്ച ആദരവ് കൊടുത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അത് മനുഷ്യനാണ്. ആദരവിന്റെ മൂന്നാം ഘട്ടം അവനെ ഏറ്റവും നല്ല കോലത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സൂര്യനേക്കാൾ ചന്ദ്രനേക്കാൾ സൗന്ദര്യം മനുഷ്യനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മാലാകമാര് മനുഷ്യന്റെ വേഷത്തിലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന് പേര് കിട്ടാൻ കാരണം അവിടെന്നാ നമ്മൾ തിരിഞ്ഞുപോയത്. ഖലീൽ എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? ആ ദുതിയോടൊപ്പം അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരാളോടൊപ്പം ഭക്ഷണം കഴിക്കലല്ലാതെ അദ്ദേഹം കഴിച്ചിട്ടില്ല. ഇന്നിപ്പോ ഇവിടെ വന്ന ഉസ്താദുമാര് പറഞ്ഞു, ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നു ആളുകൾക്ക്. ശരിയാണ്, പൈസയിൽ വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ടേബിൾ നിറച്ച് ഭക്ഷണം. ഇപ്പൊ എന്താണ് നമ്മൾ ഏതിന്ന് എടുക്കാനാ? ഏതെങ്കിലും ഒന്നെടുത്ത് അങ്ങനെ അങ്ങനെ ഓടി തിന്നതാണ് ഈ കാണുന്ന കോലം അത്രയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ പൈസയിലൂടെ ദേഷ്യം കൊണ്ടല്ല, അത് കഴിക്കുക ഇത് കഴിക്കുക, അപ്പൊ എല്ലാം കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എത്രത്തോളം കഴിക്കരുതെന്ന് തീരുമാനിക്കുമ്പോഴും വീട്ടുകാർ പറയുന്നത് ഇന്നും കൂടെ നിങ്ങൾ കഴിക്കും, നാളെ പോകണെടുത്ത് കഴിക്കണ്ട. അതെന്താ നാളെ പോകുമ്പോൾ പറയണവര്? അപ്പൊ ഉള്ള അവസ്ഥ എന്താ? ഇപ്പൊ ശ്വാസം പോലും വിടാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ? പലരും എന്നോട് പറഞ്ഞു തടി കൂടുന്നുണ്ട്. ശരിയാണ്, അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഫളിലാണ് ഭക്ഷണമായി. അൽഹംദുലില്ലാ സന്തോഷത്തോടെ കഴിക്കുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതൊക്കെയല്ലേ സ്നേഹം എന്ന് പറഞ്ഞ നമ്മൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരൊന്നും അല്ല. നമ്മളെക്കാൾ നിങ്ങളും ഒരിക്കലും പരമദരിദ്രരുമല്ല. നമ്മളെല്ലാം പാവങ്ങളാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖലീൽ എന്ന് പേര് കിട്ടിയത് അതിഥിയോടൊപ്പം അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിഥികൾ കുറച്ച് പേര് വീട്ടിൽ വന്നപ്പോ നിങ്ങൾ എവിടത്തുകാരാ, എന്തിനാ അവിടെ വന്നത്, കലണ്ടർ വിൽക്കാനാണോ, അല്ലെങ്കിൽ പിരിവിനാണോ, അല്ലെങ്കിൽ എവിടെന്നാ വന്നത്, കല്യാണം വിളിക്കാൻ? അതൊന്നും ചോദ്യം ഇല്ല. ഇബ്രാഹിം നബി അകത്തേക്ക് പോയി, ഇവര് വന്നു ഖുർആൻ പറയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അകത്തേക്ക് കയറി, എന്നിട്ട് ഒരു രീതി പറഞ്ഞുതരാം. അല്ല നമ്മളെ കണക്ക് ഒരാളെ കയറി വന്നാ ചോദിക്കും വല്ലതും കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചാ മാന്യത ഉള്ളവൻ പറഞ്ഞ അപ്പൊ കഴിച്ചിട്ടാ വന്നൊന്നും വേണ്ടെന്ന് പറയും. അവനോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ? അങ്ങനെ ചെയ്യരുത്. ആദ്യം ചെയ്യേണ്ട രീതി എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീട്ടിൽ നിൽക്കുമ്പോൾ ഇതാ കുറച്ച് ആളുകൾ വരുന്നു. ഹല്ലതാക ഹദീസു ലൈഫ് ഇബ്രാഹിമൽ മുക്രമീ
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ അതിഥികൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ കേറിയിട്ട് അവര് പറഞ്ഞു അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അഭിവാദനം പറഞ്ഞു. ഖാല സലാം, ഇബ്രാഹിം നബി തിരിച്ചും അഭിവാദനം പറഞ്ഞു. ഖൗമും മുക്റമൂൻ, കേറിയിരിക്കൂ. ഖൗമും മുക്റമൂൻ, കേറിയിരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനപ്പെട്ട ജനങ്ങളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേറിയിരിക്കും. ബഹുമാനിക്കാൻ ഇരിപ്പിടം കൊടുത്തു. എന്നിട്ട് നേരെ എന്ത് ചെയ്തു? ഫറാഗ ഇലാഹിലിഹി, അവിടെ വിശേഷങ്ങളൊന്നും ചോദിക്കാനൊന്നില്ല. അവരോട് കഴിച്ചോ തിന്നോ ഇതൊന്നും ഒരു ചോദ്യമല്ല. ഫറാഗ ഇലാഹിലിഹി, ഓടി അടുക്കളയിൽ ചെന്നു. എന്നിട്ട് ഭക്ഷണം എടുത്തു. ഫജാ ബിഇജ്ലിന സമീ, നല്ല ഇറച്ചിയുമായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, ഫഖറബഹു ഇലൈഹിം, ഈ ഭക്ഷണം കൊണ്ടുവന്നവരുടെ മുമ്പിലേക്ക് എങ്ങോട്ട് വെച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഖാല അലാ തഅകുലൂൻ, തിന്നല്ലേ, നമുക്ക് കഴിക്കാം അല്ലേ എന്നാ ചോദിക്കുന്നത്. അല്ലാതെ കഴിച്ചോ എന്നല്ല, നമുക്ക് കഴിച്ചാലോ, ഇൻഷാല്ലാ കഴിക്കല്ലേ എന്ന് പറഞ്ഞു. അതിഥി അങ്ങനെ ആകണം, ആദ്യം ഇരിക്കണം, ആദ്യം അല്ല അല്ല, അവരെ ഇരുത്തണം. ഇരുത്തിയിട്ട് അവര് എഴുന്നേക്കും മുമ്പെഴുന്നേറ്റ് പോകരുത്. ചിലപ്പോ വീട്ടുകാരെ ഇരുന്ന് കഴിക്കും നമ്മളോടൊപ്പം. അയാൾ രണ്ട് പിന്നെ എന്താണ് ഒറോട്ടി അതൊക്കെ തിന്നിട്ട് എഴുന്നേറ്റ് ഒരൊറ്റ പോകും. പിന്നെ നമ്മൾ അയാൾ നിജമായ പിന്നെ നമ്മളിരിക്കുന്ന നമ്മളൊഴിയിക്കും. അത് ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് അതിഥികൾ കഴിച്ച് തീരുന്നത് വരെ നമ്മൾ അവിടെ ഇരിക്കണം. പിന്നെ പോകുന്ന നമ്മൾ ചിരി മാന്യതയൊക്കെ കാണിക്കുന്നത് വേറൊരു വിഷയം അല്ലെ. മൂന്ന് ദിവസേ അതിഥി സൽക്കാരമുള്ളൂ. മൂന്ന് ദിവസം, നാലിൽ നിന്ന് അവിടെ പിന്നെ അവന്റെ റേഷൻ വാങ്ങിക്കാൻ വേണ്ടി കിടക്കരുത്. അവന് കൊടുക്കലും നിർബന്ധമില്ല. മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവന്റെ മഹള് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. മൂന്ന് ദിവസേ ഒരു വീട്ടിൽ പോയാൽ നിക്കാവൂ. മൂന്ന് ദിവസം, അല്ലാതെ നിക്കരുത്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരെ ആളെന്ന് ആരെന്ന് ചോദിച്ചില്ലേ? കുഴഞ്ഞനെയല്ലോ, ഇത് ഖുർആനാണ്. കാരണം ആദ്യമേ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കുഴഞ്ഞനെ ഇതൊന്നും നടക്കൂല. ഇബ്രാഹിം നബി അവരെ കയറി ഖൗമും മുക്റമും കയറിയിരിക്കാൻ പറഞ്ഞു. ഫറാഗ ഇലാഹിലി അടുക്കളയിൽ ചെന്നിട്ട് ഫജാ ബിഇജ്ലിസ്സമീ, നല്ല ആട്ടിറച്ചിയും നല്ല മുട്ടനാടിന്റെ ഇറച്ചിയും നല്ല പശുക്കുട്ടിയുടെ ഇറച്ചിയും നല്ല റാഹത്തായ ഇറച്ചിയുമായിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അവരുടെ മുമ്പിൽ ഫഖറബഹു ഇലൈഹി, അടുത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ചോദിച്ചു, അലതഅകുലൂൻ, തിന്നല്ലേ, തിന്നല്ലേ, തിന്നാമല്ലേ. ഇത് ചോദിച്ചപ്പോൾ ഫൗജസ മിൻഹും ഖീഫ, ഇബ്രാഹിം നബിക്ക് പേടിയായി. കാരണം എന്തെന്നറിയോ? എവര് കൈനീട്ടുന്നില്ല തിന്നാൻ, എവര് തിന്നാൻ വേണ്ടി കൈനീട്ടുന്നില്ല. ഇബ്രാഹിം നബിക്ക് പേടിയായി. ഇതാരാണ്? അവര് പറഞ്ഞു, ഖാലൂ ലാ തഖഫ്, പേടിക്കരുത്, പേടിക്കരുത്, ഞങ്ങൾക്ക് ഇത് തിന്നാൻ പറ്റൂല. കാരണം ഞങ്ങൾക്കുള്ള ഭക്ഷണം ഇതല്ല. നിങ്ങളാരാ? അപ്പോഴാ ചോദിക്കുന്നത്, നിങ്ങളാരാ? അവര് പറയുകയാണ്, ഞങ്ങള് നിങ്ങൾക്കൊരു കുഞ്ഞു വാവേ തരാമെന്നതാ ഇസ്മായീൽ അലൈഹിസ്സലാമിനെ നിങ്ങൾക്ക് തരാമെന്നതാ. അങ്ങനെയാണ് മഹാനായ ഇസ്മായിൽ നബി അവർക്ക് കിട്ടുന്നത്. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്ന അതിഥികളാരാ? അള്ളാഹുവിന്റെ മലാഖമാരാ. അവരെങ്ങനാണ് വന്നത്? അവര് ഏറ്റവും നല്ല വേഷപ്രച്ഛന്നരായി വന്നു. ആ വേഷമേതാണ്? മനുഷ്യന്റെ കോലമാണ്. ഏറ്റവും നല്ല കോലത്തിലാണ് മനുഷ്യനെ അല്ലാഹ് പടച്ചത്. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, ഏറ്റവും നല്ല കോലത്തിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. ഏറ്റവും നല്ല സൗന്ദര്യം മനുഷ്യർക്ക്. ഇനി മനുഷ്യരിൽ ആർക്ക? അവിടാണ് കുഴപ്പം. ഭാര്യകളെ സൗന്ദര്യം ഭർത്താവിനാണ്? ആണുങ്ങക്ക പെണ്ണുങ്ങക്ക സൗന്ദര്യം? ഒരു സംശയമുണ്ട് പാപ്പ, ധൈര്യമായിട്ട് പറയുങ്ങക്ക. ആണുങ്ങക്ക അമ്മമാക്ക് സൗന്ദര്യം കുറവാ. ആണെന്താ? അമ്മമാക്ക് തലിക്കത്ത് വേണം, മാല വേണം, കമ്മല് വേണം, വള വേണം, പാദസരം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് സൗന്ദര്യം. അതുകൊണ്ട് പെണ്ണുങ്ങക്ക് ആഭരണം ഹലാല്, നമ്മക്ക് ഹറാമ്. നമുക്കിതൊന്നും ഇടാതെയാണ് സൗന്ദര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഇവിടെ നിൽക്കുമ്പോ രണ്ട് കമ്മലൊക്കെ ഇട്ട്, വളയൊക്കെ ഇട്ട്, മാലയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് പ്രസംഗിച്ച നിങ്ങൾ ചെരുപ്പൂരി അറിയില്ലേ എന്നെ? ഇനി ഒരു പെണ്ണ് ഇതൊന്നും ഇടാതാണെന്ന് നോക്കട്ടെ. നമ്മൾ ചോദിക്കും, അവൾക്ക് എന്തോ രോഗമാണ്, അതൊക്കെ ആയതുകൊണ്ട് അവള് ആഭരണമൊക്കെ. അതാ പെണ്ണുങ്ങളുടെ സഹജമായ സ്വഭാവമാണ് ആഭരണ അണിയല്. അവർക്കത് ഇട്ടാലേ സൗന്ദര്യമുള്ളൂ. ഇതൊന്നും ഇടാതെയാണ് നമുക്ക് സൗന്ദര്യം. ഇട്ടാ നമ്മളെ ഭ്രാന്തന്മാരെന്ന് വിളിക്കും ആളുകൾ. നമുക്കത് ഇല്ലാതെയാണ് സൗന്ദര്യം. നമുക്ക് ഒരു മോതിരവും വേണ്ട, ഒരു വാച്ചും വേണ്ട,
ഒരു കമ്മലും വേണ്ട, ഒന്നും വേണ്ട. ഒരു പുരുഷന്റെ പുരുഷത്വം എന്ന് പറയുന്നത് അവന്റെ നല്ല ഒഴുക്കുള്ള ശരീരമാണ്. അവന് ഒരു ആഭരണത്തിന്റെയും ആവശ്യമില്ല. യാതൊരു നിലയിലും അവന് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമില്ല. ഈ സിനിമാ നടീ നടന്മാര് ഇപ്പത്തോളം മുൻചു കാണുമ്പോൾ, എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും സിനിമാ നടിമാർക്ക് ഇത്രയും സൗന്ദര്യമുണ്ടല്ലോ, ഞാൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിന് ഇതിന്റെ ഏഴിലൊന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അവര് ഏറ്റവും കുറഞ്ഞത് 2 കിലോ പുട്ടിയിട്ടുണ്ടാ നിൽക്കുന്നത്. നിങ്ങളുടെ ഭാര്യ മുഖത്ത് കരിയിൽ തേച്ചോണ്ടാ നിൽക്കുന്നത്, പാത്രം കഴുകിക്കൊണ്ടാ. അവക്ക് അപ്പഴാ സൗന്ദര്യം ഇല്ലാതായിരുന്നു പോയത്. പക്ഷെ സിനിമാ നടിമാര് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അവര് പുട്ടിയിട്ടുകൊണ്ടാ നിൽക്കുന്നത്, അവര് കെമിക്കൽ ചേർത്തിട്ട് അവരുടെ മുഖം മിനുക്കിക്കൊണ്ടാ നിൽക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ നിന്റെ പമ്പറ നോട്ടയ്ക്ക് സൗന്ദര്യം ഇല്ലേ? ഇല്ലാന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ സൗന്ദര്യം ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ, നീ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കരുത്, അപ്പുറത്തെ വീട്ടിൽ പോയി നിന്നിട്ട് നിന്റെ വീട്ടിലോട് നിന്റെ പെണ്ണാട്ടി നോക്കണം, അപ്പൊ കാണാൻ അവൻ നല്ല സൗന്ദര്യം. നമുക്ക് നമ്മുടെ മുട്ടത്തിരിക്കുന്ന മുല്ലയ്ക്ക് മണയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല മനോഹരമായ സൗന്ദര്യത്തിൽ അള്ളാഹു മനുഷ്യനെ പടച്ചെങ്കിൽ ഇത് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ തിരിച്ചെന്ത് കൊടുക്കും? രണ്ടെണ്ണം കേട്ടല്ലോ. തിരിച്ചു കൊടുക്കാനുള്ളത് എന്താണെന്നറിയോ? അത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കണ്ണാടി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ദുആലക്കുമായിരുന്നു. കണ്ണാടി നോക്കുമ്പോൾ അല്ലാഹുമ്മ ഹസ്സിന ഖുലുഖി കമാ ഹസന്ത ഖൽഖി, അല്ലാഹുവേ എന്റെ ശരീരം നീ നന്നാക്കിയതുപോലെ എനിക്ക് സൗന്ദര്യം തന്നതുപോലെ അല്ലാഹുവേ നീ എന്റെ ഉള്ളുകൂടി നന്നാക്കി തരണേ അല്ലാ, എന്റെ കൽബ് കൂടി നന്നാക്കി തരണേ അല്ലാ, എന്റെ അകം കൂടി നന്നാക്കി തരണേ അല്ലാ. സഹോദരങ്ങളെ, മഹാനായ നബിതങ്ങൾ കണ്ണാടി നോക്കുമ്പോ പറയാൻ പറഞ്ഞ ദുആയ, കണ്ണാടി നോക്കുമ്പോ നമ്മൾ പറയണം പെങ്ങളെ എഴുതി പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. നില കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് നല്ല സൗന്ദര്യമാണ്. നമുക്ക് തന്നെ അസൂയ തോന്നുന്ന സൗന്ദര്യം നമുക്ക് ഉണ്ടെന്ന് തോന്നുമ്പോ നമ്മൾ പറയണേ അല്ലാഹുവേ ഹസീന ഖുലുഖി കമാ ഹസന്ത ഖൽഖി, പടച്ചവനെ എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി തന്നതുപോലെ എന്റെ സ്വഭാവം കൂടി നന്നാക്കി തരണേ അല്ലാ, എന്റെ ഉള്ളുകൂടി നന്നാക്കി തരണേ അല്ലാ. ഇത് കണ്ണാടി നോക്കുമ്പം പറയണമെന്നാ. അതുകൊണ്ടല്ലേ മഹാനായ തഴവാ ഉസ്താദ് പറഞ്ഞത്, അകം ശുദ്ധിയാക്കാതെ പുറം മീനു കണ്ടൂസക്കുള്ള ഒരു രീതി നീ എടുക്കണ്ട, അകം മിനുക്കാതെ അകം ശുദ്ധിയാക്കാതെ പുറം മിനു കണ്ട കക്കൂസക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസിന്റെ പ്രത്യേകത അറിയുമല്ലോ, നല്ല ഹാർപ്പിക്കൊഴിച്ചല്ലെങ്കിൽ മറ്റേതെങ്കിലും ലിക്വിഡഴിച്ചുകൊണ്ട് നന്നായിട്ട് അതിനെ വൃത്തിയാക്കിയാൽ പളപ്പള ബാത്റൂം ഇങ്ങനെ മിന്നി തിളങ്ങുമല്ലോ. പക്ഷെ അതിന്റെ ഉള്ളിൽ വിസർജ്യമല്ലേ? അതുപോലെ മനുഷ്യന്റെ ശരീരം നല്ല കാണാൻ നല്ല മുഞ്ചാണ്, നല്ല സൗന്ദര്യമാണ്. അല്ലെങ്കിലും മനുഷ്യൻ എങ്ങനെയാണല്ലോ? ഒരു രാജാവ് ഒരു പണ്ഡിതനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയോടോ? ആ പണ്ഡിതൻ പറഞ്ഞു, അറിയാടോ, നീ ആരാണ്? ഒട്ടിപ്പിടിക്കുന്ന ഒരു തുള്ളി ബീജമാണ്, മുണ്ടിൽ പൊട്ടിയാൽ പെട്ടെന്ന് കൊണ്ട് കഴുകി കളയുന്ന ഒരു തുള്ളി ബീജമാണ്. ഇതിന്റെ ഒടുവിലോ അവസാനമോ നീ ആരെന്നറിയോ? അവസാനം നീ ചീഞ്ഞു നാറുന്ന ശവമാണ്, ചീഞ്ഞു നാറുന്ന ശവമാണ്. ആദ്യം കയ്യിൽ പറ്റിയാൽ പെട്ടെന്ന് കഴുകി കളയുന്ന, അറയ്ക്കുന്ന വെറുക്കുന്ന, മുണ്ടിൽ പറ്റിയാൽ പെട്ടെന്ന് മാറ്റിക്കളയുന്ന ഒരു തുള്ളി ബീജമാണ് നീയെ, അവസാനം മാറ്റം പിടിച്ച ശവമാണ്. ഇതിനിടയിൽ നീ എന്താണ്? ഇതിനിടയിൽ എന്താണ്? എന്താ മനുഷ്യൻ ഇതിനിടയില്? ടൗണില് നിൽക്കുമ്പോ നല്ല ടിപ് ടോപ്പാണ്, സ്റ്റിപ്പാൻ ഷൈനാണ്, ചൗവരി മുക്കിയിട്ട് ഇങ്ങനെ പളപള നിൽക്കുകയാണ്, നല്ല പെർഫ്യൂം ഇങ്ങനെ മണക്കുകയാണ്. പക്ഷേ നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീട് കാട്ടം ചുമന്നോരു കൊട്ട. നിൽക്കുന്നത് നീ നഗരസഭയുടെ വണ്ടി പോലെ മലവും ചുമന്നുകൊണ്ടല്ലേ?
ആദ്യം ബീജം മാറ്റം, ലാസ്റ്റ് ശവം മാറ്റം. ഇതിനിടയിൽ നീ നിൽക്കുന്നത് വെളിയിൽ നല്ല പെർഫ്യൂമിന്റെ മണമൊക്കെ ആണെങ്കിലും നീ മലവും ചുമന്നുകൊണ്ടാ നിൽക്കുന്നത്, മലോമൂത്രം കൊണ്ടല്ലേ നിൽക്കുന്ന ടൗണില്, അല്ലേ? ഇത്രേ ഉള്ളൂ മനുഷ്യൻ. അതാണ് പറഞ്ഞത്, സഹോദരങ്ങളെ, മനുഷ്യന്റെ അവസ്ഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവനെ നീ കക്കൂസ് പോലെ എന്നെ ആക്കല്ലേ അല്ലാ. അകം വൃത്തികേടാണ്, പുറം നല്ല മിനുസമാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ദുആ ചെയ്തത് റബ്ബേ, എന്റെ പരസ്യ ജീവിതം പോലെ എന്റെ രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലോ. എന്റെ പരസ്യ ജീവിതം പോലെ രഹസ്യ ജീവിതവും നീ നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു വേണ്ടി കൊടുത്തോളി. എന്താ പർവ്വതത്തെക്കാൽ, ഇരുമ്പിനേക്കാൽ, തീയേക്കാൽ, വെള്ളത്തിനേക്കാൽ, കാറ്റിനേക്കാൽ ഏറ്റവും ഭീകരവും ബീഭത്സതയും ശക്തവും കഠിനവും കഠോരവും പ്രതിഫലവും മഹാത്മ്യവും വ്യാപ്തിയും ഗൗരവവും ജാഗ്രതയുമുള്ള സൃഷ്ടി ഏതാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സദഖത്തുൻ ജാരിയ, നമ്മൾ കൊടുക്കുന്ന 1,000 രൂപ, അത് മേൽപ്പറയപ്പെട്ടതിനേക്കാൾ ശക്തമാണ്.